ആർച്ചയ്ക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസമാ. അടുക്കളപ്പണിക്കും മറ്റും നമുക്കിവിടെ പുറത്തുനിന്ന് ആരെങ്കിലും നിർത്തിയാലോ? ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വന്നാലും ശരിയാവേയില്ല. വൃത്തിയും വെടിപ്പും ഇല്ലാത്ത ആൾക്കാർ അടുക്കളയിൽ കയറിയാ തൃപ്തിയോടെ പച്ചവെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനാരാ ഇപ്പം പെട്ടെന്ന് ഒരാളെ കിട്ടുന്നില്ല. ഗംഗയുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇനി രണ്ടു മൂന്നാഴ്ചത്തേക്ക് ഗംഗ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആയമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ അവള് കൂടെ നിന്നല്ലേ പറ്റൂ. ആയമ്മയെ നോക്കാൻ മറ്റാരും ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമുക്ക് ഉപേക്ഷിക്കാനും ആവില്ലല്ലോ. പിന്നെ ആരുണ്ട് നമുക്കൊരു സഹായത്തിന്? അങ്ങനെയൊരാള് ഉണ്ടച്ച, പക്ഷേ അച്ഛനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അതാരാ? മോള് പറ. മോക്ക് തൃപ്തിയാണെങ്കിൽ പിന്നെ എനിക്കെന്താ? നിങ്ങൾ പെണ്ണുങ്ങളെ തമ്മിലല്ലേ അടുപ്പവും ഐക്യവും ഒക്കെ വേണ്ടത്. അതുകൊണ്ടാ ഞാൻ ആ ആളെ തന്നെ ഉദ്ദേശിച്ചത്. അടുപ്പവും ഉണ്ട് ഐക്യവും ഉണ്ട്. ആളാരാന്ന് പറഞ്ഞില്ല ഇതുവരെ. അത് വേറെ ആരും അല്ലച്ച, കൗസല്യ അമ്മായി. അച്ഛന് ഇഷ്ടമല്ലെങ്കി വേണ്ട. ഇഷ്ടക്കേടുള്ളതുകൊണ്ടൊന്നുമല്ല, അവർ അടുക്കള പണിയൊക്കെ ചെയ്യൂ. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അടുക്കള കയറുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാ ഒരു സംശയം. അച്ഛാ, അതിന് അന്നൊക്കെ വേറെ ആരെങ്കിലും അടുക്കളയിൽ കയറാൻ ആയമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്തെങ്കിലും ജോലിയിൽ സഹായിക്കാമെന്ന് കരുതി അടുത്തിയെന്ന എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഓടിച്ചു വിടും ആയമ്മ. അതുകൊണ്ടല്ലേ അമ്മായിയൊക്കെ ആ സമയത്ത് ജോലി ഒന്നും ചെയ്യാതിരുന്നത്. അവരുടെ വീട്ടില് അമ്മായി ഒറ്റയ്ക്കല്ലേ സകല കാര്യവും ചെയ്യുന്നേ. വീട്ടിലെ ജോലി മാത്രമല്ല, കൃഷിപ്പണിയും ചെയ്യും അമ്മായി. എന്നാലും അച്ഛന് താല്പര്യക്കുറവുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. മോക്കിഷ്ടമാണെങ്കില് ഞാൻ എതിരെ നിൽക്കുന്നില്ല. അവരോട് വരാൻ പറഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം കുടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.